പത്തനംതിട്ട ജില്ലയിൽ വാക്സിൻ സ്വീകരിച്ചവരിലും കോവിഡ് രോഗവ്യാപനം കൂടുന്നതായി റിപ്പോർട്ട്. ജില്ലയിൽ സന്ദർശനം നടത്തി ഡോക്ടർ സുജിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വാക്സിൻ സ്വീകരിച്ച 7000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച 5042 പേർക്കും ആദ്യ ഡോസ് സ്വീകരിച്ച 14974 പേരിലുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. രോഗബാധ കണ്ടെത്തിയത് വാക്സിൻ സ്വീകരിച്ചവരിലെ 0.07% പേർക്ക് മാത്രമാണെന്നും വാക്സിനുകൾ ഫലപ്രദമാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.എൽ ഷീജ പ്രതികരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. രോഗികളുടെ എണ്ണം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയോ അതിലധികമോ ആകാൻ സാധ്യതയുണ്ട്. വാക്സിനേഷൻ പൂർണ്ണമാകുന്നതിന് മുൻപ് 3 തരംഗം ഉണ്ടായാൽ സ്ഥിതി മോശമാകുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളിലെ അശാസ്ത്രീയത ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സമർപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സർ, ഇന്നലെ മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് 22040 കോവിഡ് പോസിറ്റീവ് കേസസ് ആണ്. സംസ്ഥാനത്ത് ഇപ്പോൾ ചികിത്സയിലുള്ളത് 177924 പേരാണ്. ഇന്നലെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം 163396 ആണ്. സർ, അതിനു മുൻപുണ്ടായ 117 മരണങ്ങൾ ഇന്നലെ സ്ഥിരീകരിക്കുകയും ചെയ്തു. പല ജില്ലകളിലും റിപ്രൊഡക്ഷൻ നമ്പർ ആർഒ നമ്പർ 1 കൂടുതലാണ്. അതിന്റെ അർത്ഥം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം ഇരട്ടിയോ അതിലധികമോ ആകാം. നമ്മൾ ജാഗ്രതയോടെ ഇരുന്നില്ല എങ്കിൽ കോവിഡ് സാഹചര്യം തന്നെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ജീവനോപാധികൾ നിശ്ചലമായി പോകാതിരിക്കാൻ ഇടപെടൽ നടത്തി നിയന്ത്രണങ്ങളോടെ ഇളവുകൾ നൽകാൻ നമ്മൾ തീരുമാനിച്ചത്. സർ, എല്ലാ കാലവും നമുക്ക് ലോക്ക്ഡൌണിലൂടെ കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ജീവനെയും ജീവനോപാധിയെയും ഒരുപോലെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളം നടപ്പിലാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡിന്റെ പേരിൽ പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളിൽ നിന്നും പിഴ ഈടാക്കാനാണ് നിയന്ത്രണങ്ങളെന്ന് അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകിയ കെ ബാബു എംഎൽഎ ആരോപിച്ചു. കോവിഡ് വിഷയം കഴിഞ്ഞ 2 ദിവസം ചർച്ച ചെയ്തതാണ്. അതിനാൽ അധിക സമയം അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ എക്കാലവും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. നിയന്ത്രണങ്ങൾ പരിശോധിച്ച ശേഷമാണ് നടപ്പിലാക്കിയത്. പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനം ഉണ്ടാകുന്ന തരത്തിൽ ജനങ്ങൾ നിയന്ത്രണങ്ങൾ ലംഘിക്കുമ്പോഴാണ് പോലീസിന് ഇടപെടേണ്ടി വരുന്നതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.